ബീഫ് മപ്പാസ് ചപ്പാത്തിയുടെ കൂടെയും നാൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ഡിഷാണ്. അതിന് ആദ്യമേ തന്നെ ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, പച്ചമുളക്, സബോള മുതലായവ ഇട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി പഴുത്ത ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് അതിലിട്ടൊന്ന് വേവിക്കുക. അടച്ച് വെച്ച് 2-3 മിനിറ്റ് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം അത് നന്നായി തവി കൊണ്ട് ഉടയ്ക്കുക. തക്കാളി നമ്മൾ പുളി അനുസരിച്ച് ചേർക്കണം. പുളി കൂടിയാൽ കറിയുടെ ടേസ്റ്റ് മാറി വരും. അതിനുശേഷം അതിലേക്ക് കറി ലീവ്സും ഉണക്കമുളകും ഇട്ട് ഇളക്കുക. ഈ ഡിഷിലേക്ക് ഞാൻ 200 ഗ്രാം ബീഫാണ് ഉപയോഗിക്കുന്നത്. ബീഫ് മുന്നേ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതാണ്. അങ്ങനെ വേവിച്ചത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അത് ബീഫും ഇട്ട് നന്നായി ഇളക്കി 5 മിനിറ്റ് യോജിപ്പിക്കുക. അതിനുശേഷം ഒരു മുറി തേങ്ങയുടെ 2/2 പാൽ കട്ടി കുറഞ്ഞ മിൽക്ക് അതിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക. വെള്ളമെല്ലാം വറ്റി കുറുകി വരുമ്പോൾ അതിലേക്ക് കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഗരം മസാല, അവസാനമായി കസൂരി മേത്തി നന്നായിട്ട് ഞെരടി ചൂടാക്കി അതിൻ്റെ ഫ്ലേവറെല്ലാം പുറത്തോട്ട് കടക്കണം. അതും കൂടിയിട്ട് ഇളക്കി പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.